നമസ്കാരം എല്ലാ ദർശന ടിവി പ്രേക്ഷകർക്കും സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വനിതാ സംരംഭകയാണ് 25 വർഷമായി യുഎഇയിൽ താമസിക്കുന്ന വ്യക്തിയാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള വിജി സജി മാമിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് യുഎഇയിൽ തന്നെ അറിയപ്പെടുന്ന ഗ്ലിറ്റേഴ്സ് അഡ്വർടൈസിംഗ് എൽഎൽസിയുടെ സ്ഥാപകയാണ് മാം 2002 ലാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അതിനു മുന്നേ വിജി മാമിനെ ഞാൻ സഫലമി യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം മാം ഓക്കെ എറണാകുളം സ്വദേശിയാണ് എറണാകുളത്ത് എവിടെയാണ് എറണാകുളത്ത് പെരുമ്പാവൂരിന്റെ അടുത്താണ് പെരുമ്പാവൂരിന്റെ അടുത്താണ് പക്ഷെ നാട് അവിടെ എന്നേ ഉള്ളൂ അല്ലെ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയിലാണ് പഠനം അവിടെയായിരുന്നു എങ്ങനെയാണ് ചെന്നൈയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കാരണം ചെന്നൈയിലായിരുന്നു എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നത് എൻ്റെ ഫാദറിൻ്റെ ജോലി അവിടെയായിരുന്നു പിന്നെ അവിടുന്ന് ജനിച്ചു പഠിച്ചതും അവിടെ തന്നെയാണ് പഠിച്ച ഉടനെ പിന്നെ ഇവിടെ വരണ്ടി വന്നു പിന്നെ ഇവിടെ വന്ന് പിന്നെ ഒരിക്കലും പിന്നെ തിരിച്ച് പോകേണ്ടി വന്നിട്ടില്ല അതെ 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 ഓക്കെ ഓക്കെ പാരന്റ്സ് ചെന്നൈയിലായിരുന്നു പിന്നീട് അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ആദ്യം ഫാദറാണ് വന്നത് ബിസിനസ് ആയിരുന്നു ഫാദറിന് ഇവിടെ ഫാദർ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഓൺ ബിസിനസ് ചെയ്യായിരുന്നു ഫാദറിന്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു സ്വന്തമായി ഫോട്ടോഗ്രാഫർ ആയിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും മാമിനും കുറച്ചൊരു ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വന്നത് അല്ലെ അതെ ഒരു ഫാദറിന്റെ ഒരു അഭിരുചി പകർന്നു കിട്ടിക്കാണു എന്ന് കരുതുന്നു തോന്നുന്നു അങ്ങനെ മദറും പിന്നെ മദർ ഹൗസ് വൈഫ് ആയിരുന്നു എത്ര സിബ്ലിംഗ്സ് ആണ് മാമിന് ഒരാളേ ഉള്ളൂ സന്തോഷ് എന്നാണ് പേര് അവന് മാരീഡ് മാമിന്റെ അനിയനാണോ അനിയനാണോ മാം മൂത്ത ആളാണ് അങ്ങനെ രണ്ട് മക്കളാണ് അങ്ങനെ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു 95 വരുന്നത് മാമിന് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞൊരു സമയത്ത് ഒരു ജോലി കിട്ടി അല്ലേ ഏജൻസിയിലായിരുന്നു അഡ്വർടൈസിംഗ് കമ്പനി ഏജൻസി മാം അവിടുത്തെ ജോലി ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അല്ലെ കരിയറിലെ തന്നെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് മാം ഇറങ്ങുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നത് തന്നെ സ്ട്രെയിറ്റ് അഡ്വർടൈസിംഗിലായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അഡ്വർടൈസിംഗ് ഫീൽഡിലേക്കായിരിക്കും ഇറങ്ങുക എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഏജൻസിയിലായി ഏജൻസിയിൽ എനിക്ക് വലിയ ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നു അവിടെ എനിക്ക് ക്രിയേറ്റീവ് സൈഡിലായിരുന്നു ക്രിയേറ്റീവ് ഡയറക്ടറിന് അസിസ്റ്റൻ്റ് ആയിരുന്നു പിന്നെ അവിടുന്ന് കുറേ കാര്യങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ പുള്ളി ഞാൻ ജോയിൻ ചെയ്ത 3 മന്ത്സിൽ തന്നെ അവിടുന്ന് കിട്ടും പിന്നെ എനിക്ക് ഫോഴ്സ്ഫുള്ളി അത് എടുക്കേണ്ട വന്നു ആ ഒരു ഇൻചാർജ് പിന്നെ എനിക്ക് കമ്പനി എന്നോട് ചോദിച്ചു ക്യാൻ യു ഹാൻഡിൽ ഇറ്റ് എന്നൊക്കെ അപ്പം ഞാൻ വൈ നോട്ട് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ പാടില്ല അപ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്തു അത് ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി അന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എല്ലാം ലേൺ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാം കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും യങ് എനർജറ്റിക് ആയിരുന്നു ആക്ച്വലി ഞാനത് ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഐ വാസ് ജസ്റ്റ് ഗെറ്റിംഗ് മാരിഡ് ആ സമയത്തായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ കുറേ എക്സ്പോഷർ കുറേ ആൾക്കാരായിട്ടുള്ള എക്സ്പോഷർ കിട്ടി കുറേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാറ്റഗറീസിനും കുറേ ഡിഫറെൻ്റ് ഫീൽഡ്സിനും അങ്ങനെ എല്ലാം അതെനിക്ക് വലിയ ഒരു ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ ഓൺ ബിസിനസ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 3 years ഐ വാസ് ഇൻ ദ ഏജൻസി ദെൻ ഐ ലെഫ്റ്റ് 3 or 4 years ആഫ്റ്റർ ഐ ലെഫ്റ്റ് ദെൻ ഐ വോണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ് അപ്പോൾ എനിക്ക് അന്നേക്കാലം നമ്മളെപ്പോഴും മുകളിലോട്ട് പോകാനാണല്ലോ ആഗ്രഹിക്കുക അപ്പം അങ്ങനെ വിചാരിച്ചു വൈ നോട്ട് എൻ്റെ മദർ ആയിരുന്നു മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ഷി വാസ് മോളെ നീ ചെയ്യ നീ നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ചെയ്യാൻ തുടങ്ങ നീ എന്തായാലും തോറ്റു പോവില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് യു ക്യാൻ ഡു മെനി തിങ്സ് അങ്ങനെ കുറേ ഇൻസ്പിറേഷൻ വേർഡ്സ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് ലെറ്റ് മീ ഗിവ് എ ട്രൈ അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ മാർക്കറ്റിംഗ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ട് ഇതിൽ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് മാർക്കറ്റിംഗ് എന്താന്ന് പോലും അങ്ങനെ അങ്ങനെ 2002 ഗ്ലിറ്റേഴ്സ് അഡ്വർടൈസിംഗ് ഹാപ്പൻഡ് പിന്നെ നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് അറിയെങ്കിൽ നമുക്ക് എന്താ ഇതിനെ കുറിച്ചെന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് എവിടെയും എക്സ്പ്രസ് ചെയ്യാം കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം
പിന്നെ നമുക്ക് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്, നമുക്ക് എന്ത് എന്ത് ചെയ്യണം, എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമ്മുടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഫ്രീഡം. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഓൾ ലേഡീസ് ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ബിക്കോസ് നമുക്ക് എത്രമാത്രം ഫാമിലി എക്സ്പോഷർ, ഫാമിലി ഡെഫിനറ്റ്ലി ഈസ് എ സപ്പോർട്ട്, ബട്ട് ദിസ് ഈസ് എ വേ വി ക്യാൻ ഹെൽപ്പ് അവർ ഫാമിലി ഓൾസോ, ആൻഡ് വി ക്യാൻ ഹാവ് അവർ ഓൺ ഐഡൻറ്റിറ്റി. അതൊരു വലിയ കാര്യമാണ്. അപ്പം നമുക്ക് നമ്മൾ കുറച്ച് സ്ട്രഗിൾസും ഹാർഡ് വർക്കും ഒക്കെ തന്നെ വേണം. എൻ്റെ വീട്ടിൽ ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് ബിക്കോസ് എൻ്റെ പേരൻസ് ആണെങ്കിലും മൈ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട്. My husband is really an amazing person. പുള്ളി എന്നെ അത്രത്തോളം സപ്പോർട്ടും ചെയ്യാറുണ്ട് എല്ലാ രീതിയിലും. എൻ്റെ കുട്ടികളും എല്ലാവരും തന്നെ, അങ്ങനെ ആരും വിട്ടു പറയാൻ പറ്റില്ല. വിജി സജി എന്നാണ് മാമിന്റെ പേര്. ഇത് റിതമിക് വേർഡ് ആണ് അല്ലെ, നമ്മള് പറഞ്ഞു വരുമ്പോൾ. അതുപോലെ സജി സാറിനെ കുറിച്ച് പറയൂ, സാർ എന്താണ് ചെയ്യുന്നത്? സാർ എഞ്ചിനീയർ ആണ്. ഞങ്ങൾക്ക് വേറൊരു സ്ഥാപനമുണ്ട്, അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സെയിം നെയിം ആണ് അല്ലേ, ഗ്ലിറ്റർ? യെസ് യെസ് യെസ്, വി കെറ്റ് ദ സെയിം നെയിം. അതൊരു ഇതായിട്ട് പോകണം എന്ന് വിചാരിച്ചു. എന്താണ് ഗ്ലിറ്റേഴ്സ് ഇലക്ട്രിക്കൽ? ഗ്ലിറ്റർ ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ. സ്വിച്ച് ഗിയർ, ഓക്കെ. അതാണ് പേര്. ഓക്കെ, ഷാർജയിൽ തന്നെയാണ്? ഷാർജയിൽ തന്നെ. ഓക്കെ, അപ്പൊ സാർ ആണ് അതിനെല്ലാം നോക്കി നടത്തുന്നത്? എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പൊ സാർ ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകും. അത് ഏത് വർഷമാണ് തുടങ്ങിയത്? അത് ഐ തിങ്ക് ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് മൈ കമ്പനി, ഐ തിങ്ക് 3-4 ഇയേഴ്സ് ബാക്ക്, ത്രീ ലേറ്റർ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അൺടിൽ നൗ ഇറ്റ്സ് ഡൂയിങ് വെൽ. മാമിന് രണ്ട് കുട്ടികളാണ്. എന്താണ് ചെയ്യുന്നത് അവര്? മൂത്താള് മോനാണ് ആർക്കിടെക്ചർ പഠിച്ചോണ്ടിരിക്കുക, മണിപ്പാൽ. മണിപ്പാൽ കർണാടകയിലാണ്? നോ, മണിപ്പാൽ ദുബായ്. ഓക്കെ, ദുബായ്. ഓക്കെ. അടുത്താള് 8th ഗ്രേഡ് ആണ്. ഷീസ് ഇൻ DPS ഷാർജ. ഓക്കെ, മക്കളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? രണ്ടു പേരും വർക്കിംഗ്? എന്റെ രണ്ട് മക്കളും ഈസ് ലൈക് ജംസ് ബിക്കോസ് അവര് ശരിക്കും എന്താ പറയാ, എന്റെ മോൻ അത്രമാത്രം കാരിങ് ആണ് ലൈക്ക് എന്റെ മോളോട്. അവർ രണ്ടാളും അത്രയും ഒരു കോഓപ്പറേറ്റീവ് ആണ്. ഐ തിങ്ക് ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. എനിക്ക് അവരെ കുറിച്ച് എനിക്ക് അങ്ങനെ ടെൻഷനില്ല. അവരുടെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് അവർ സ്വയം ചെയ്യുമായിരിക്കും. അങ്ങനെ നമുക്ക് അവർക്ക് അറിയാം മമ്മി ബിസിയാണ്, മമ്മി കാര്യങ്ങളിൽ വരും, ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടായിരിക്കും വരിക. അങ്ങനെ എൻ്റെ ജോലിയിൽ പലപ്പോഴും നമ്മൾ ഔട്ട്ഡോറാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം അബുദാബി അലൈൻ അല്ല GCC ഫുൾ പോകാറുണ്ട്. GCC അല്ല, മീൻസ് ലൈക്ക് UAE മൊത്തം പോകാറുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ ഓരോരോ സമയം ആവുമല്ലോ. അപ്പോൾ അവർ നല്ല കോഓപ്പറേറ്റീവ് ആണ്. മാമിൻ്റെ കുട്ടികളുടെ പേരൊന്ന് പറയാം. മോന്റെ പേര് ഷോൺ, മോൾ ഷെറിൽ. ഏറ്റവും വേണ്ടുന്ന ഒരു ടീം വർക്ക് ആണ്, അഡ്വർടൈസിംഗ് ആണ്. നമുക്ക് ടൈംലി ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മാമിന്റെ ഒരു ടീം ബിൽഡപ്പ് ചെയ്ത് അതിന്റെ പ്രോഗ്രസ്സിംഗ് ഒക്കെ എങ്ങനെയാണ്? അവർ എത്രത്തോളം സപ്പോർട്ട് നൽകുന്നുണ്ട് മാമിന്? നമ്മുടെ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവരും മൾട്ടി ടാസ്കിംഗ് ആണ്. നമുക്ക് ഒരു എന്നെ സംബന്ധിച്ച് ഒരാൾ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. അതാണ് നമ്മളുടെ ഒരു സ്മോൾ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബിക്കോസ് ഇവിടെ ഓരോരുത്തരും ഓരോന്നിലും സ്പെഷ്യലൈസ്ഡ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അടുത്ത ആൾ കാർപ്പൻറ്റേഴ്സ് ദി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ്. ഈവൻ പെയിൻറ്റേഴ്സ് ദി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ്. ഓർ ഇപ്പോൾ നമുക്ക് CNC ലേസർ മെഷീൻ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ. അങ്ങനെ ഓരോരുത്തരും സ്പെഷ്യലൈസ്ഡ് ആണ്. ബട്ട് അറ്റ് ടൈംസ് നമുക്കിപ്പോൾ ഒരു വർക്കിനേക്കാളും മറ്റേ വർക്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്, ഹാസ് ടു ഗോ, എവറിബഡി വിൽ ജോയിൻ ആൻഡ് വി ഓൾ പുട്ട് ദ അവർ ഹോൾ പ്രഷർ ആൻഡ് വി വർക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കും. പിന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റും നമ്മൾ അവരിൽ ആദ്യം മുതലേ അവർക്ക് കൊടുക്കണം. അങ്ങനെ അവർക്ക് ഓട്ടോമാറ്റിക് ഇൻട്രസ്റ്റും അതിലേക്ക് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഞാൻ എപ്പോഴും പ്രിഫറും ചെയ്യാറുള്ളത്. ബട്ട് ഇവിടെ വരുന്ന എല്ലാവരും ആ ഒരു അങ്ങനെ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്, ലൈക്ക് ടീമുമായിട്ട് ഇൻവോൾവ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് ഇൻവോൾവ്മെന്റ്, ടീം വർക്കായിട്ട്. നമ്മളിപ്പോൾ ഇവൻ ഒരു സൈറ്റ് വർക്കോ എന്ത് വർക്കിൽ പോവുക, ഒരു ഇവന്റിൽ പോവുകയാണെങ്കിലും അവർക്ക് അതിലേക്ക് ഫുൾ ആൻഡ് ഫുൾ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇന്ന് ഗ്ലിറ്റേഴ്സിൽ എത്ര സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്? അറൗണ്ട് 15 to 20 പീപ്പിൾ. അതെ, 15 to 20 പീപ്പിൾസ് ഉണ്ട്. ഓക്കെ, എല്ലാ നാട്ടുകാരും ഉണ്ടാവും അല്ലേ? പർട്ടിക്കുലർ ഇപ്പം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ? അങ്ങനെയാണ് കൂടുതലും. പിന്നെ പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ് എല്ലാം ഉണ്ട്.
മാം 2002 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഒരു സ്ഥാപനമാണ്. അപ്പം വളർച്ചയുടെ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് മാമിന് വളരെ ട്രാജഡി ആയിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ഒന്ന് അതിനെ പറ്റി പറയാം മാം. ഞങ്ങൾ ആക്ച്വലി നല്ല ഇതിനേക്കാളും നല്ല രീതിയിൽ വളർന്നിരുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഐ തിങ്ക് 3 years ബാക്ക് നമുക്കൊരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഫുൾ വെയർഹൗസ് കത്തിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇൻഷുറൻസ് തീർന്നിരിക്കുന്ന സമയമായിരുന്നു. ഇൻഷുറൻസ് കറക്റ്റ് സമയത്ത് തീർന്നു. ഞങ്ങളതൊരു ഈദിൻ്റെ സമയമായിരുന്നു. ഈദ് കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്യാം. നമ്മൾ അത്രയും ഒരു അത്രയും തിങ്ക് ചെയ്തില്ല, ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് തിങ്ക് ചെയ്തില്ല. അങ്ങനെ ഇത് കഴിഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഒരു പ്രോഗ്രാമിൽ എന്തോ മോളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഇവിടുന്ന് ഒരു കോൾ വന്നു. ഇങ്ങനെ നിങ്ങളുടെ വേറെ ഒന്ന് കത്തിയതുപോലെ ഒരു സ്മോക്കൊക്കെ വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫ്സിനെ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് നോക്കുമ്പോൾ പിന്നെ എനിക്ക് കോൾസ് വരുന്നില്ല. ഞാനിങ്ങനെ പാനിക്കായിട്ട് നിൽക്കുക. രാത്രിയായിരുന്നു? നോ, ഇറ്റ് വാസ് ലൈക്ക് ആഫ്റ്റർനൂൺ 3 o'clock. ഓക്കെ, സോ നോബഡി വാസ് ഹിയർ? നോ, ബിക്കോസ് ഇറ്റ് വാസ് ആൻ ഈദ് ഹോളിഡേ ടൈം. ഓക്കെ, സോ എല്ലാവരും പുറത്തായിരുന്നു. അങ്ങനെ ഇത് വഴിയെ പോയ ഒരാള് ഇത് കണ്ട് വെയർ ഹൗസിന്റെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു. അവര് പോലീസിനെ വിളിച്ചു. ഇങ്ങനെ പല ആൾക്കാർ അറിഞ്ഞു വരുമ്പോഴത്തേക്കും സമയം ഒരുപാട് പോയി. അപ്പോഴത്തേക്കും ഇത് ഫുൾ നമ്മുടെ ഫുൾ ആൻഡ് ഫുൾ കത്തി നശിച്ചു. ഞാനിവിടെ വരുമ്പോൾ എന്നെ ഈ നമ്മുടെ ഈ റോഡ് മൊത്തം ആംബുലൻസും ഫയർ എൻജിൻസും കൊണ്ട് നിറഞ്ഞിരിക്കാം. പിന്നെ എന്നെ ഉള്ളിലും വിട്ടില്ല. എനിക്ക് മനസ്സിലായി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഒന്നും കിട്ടിയില്ല. കംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ് ഡിസ്ട്രോയിഡ് ആയി. ഇറ്റ് വാസ് എ ബിഗ് ലോസ് ഫോർ മീ. കൂട്ടത്തില് എന്താ പറയാ, ഈദായതുകൊണ്ട് നമുക്ക് ചെയ്തു വെച്ച സാധനങ്ങൾ വരെ ഒക്കെ നശിച്ചു. ക്ലയൻസിന് സപ്ലൈ ചെയ്യേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് പോയി. പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട വന്നു. പിന്നെ ദാറ്റ് മൊമെന്റ് ഐ തിങ്ക് ആർ ക്ലയൻസ് വർ ദ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട്. ബിക്കോസ് കുറേ ക്ലയൻസ് ബിക്കോസ് അത്ര കുറേ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ ക്ലയൻസ് അവർ മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അവർ ഇമ്മീഡിയറ്റ് കുറേ പൈസയും പേയ്മെൻറ്സ് ഒക്കെ തന്നു എനിക്ക്. നോ പ്രോബ്ലം, യു സ്റ്റാർട്ട് വിത്ത് ദിസ്, യു ഡു വട്ട് എവർ യു ക്യാൻ സപ്ലൈ ദ മെറ്റീരിയൽസ് ലേറ്റർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് എനിക്ക് ഐ തിങ്ക് മൈ വെയർ ഹൗസ് വാസ് ബീൻ ലോക്ക് ഫോർ 3 months. സം കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വേറൊരു വെയർ ഹൗസ് ഇമ്മീഡിയറ്റ്ലി എടുത്തു. വിത്തിൻ എ മന്ത്സ് ടൈം എടുത്തു. അവിടെ തന്നെ ഈ ടെമ്പററി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് പിന്നെ അത് രണ്ടാമത് റീ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഐ വിൽ നോട്ട് ബാക്കപ്പ്, ഐ എം നോട്ട് ഗോയിങ് ടു ലീവ്. ബിക്കോസ് നോട്ട് ഓൺലി മീ, ബിക്കോസ് മൈ ഹോൾ ടീം, എവറിബഡീസ് ഫാമിലി, എവറിബഡീസ്, ബിക്കോസ് പെട്ടെന്ന് എല്ലാവർക്കും സ്ട്രഗിൾ ആവില്ലേ? തീർച്ചയായിട്ടും. പെട്ടെന്ന് അത്രയും കാലം ജോലി ചെയ്തതാണ്. ഇവർക്കെല്ലാം അവരുടെ ഫാമിലീസ് സഫർ ചെയ്യും, എല്ലാവരും സഫർ ചെയ്യും. പിന്നെ നമ്മളും ഇത് ഇത്രയും കാലം കെട്ടിപ്പൊക്കിയതെല്ലാം പെട്ടെന്ന് എല്ലാം നശിച്ചു പോകാൻ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് ഒരിക്കലും വിടാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടും വിചാരിച്ചു, മണി വി ക്യാൻ മേക്ക് ഇറ്റ് അഗെയിൻ, ബട്ട് ഇത് ഈ ഒരു ബ്രേക്ക് കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വാട്ട് എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ തന്നെ മുന്നിലിറങ്ങി മാക്സിമം ഫാസ്റ്റ്, ഐ തിങ്ക് ഇൻ 6 months ടൈം മാക്സിമം എല്ലാം ഒന്ന് ശരിയാക്കിയെടുത്തു. 100% ആയില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ വീണ്ടും പഴയപടി എല്ലാം. ഞങ്ങൾ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല. ഈ ഒരു ഫയർ ആക്സിഡൻറ്റ് കാരണം ഞങ്ങൾ ഒരു കാര്യം പോലും പുറകോട്ട് പോയില്ല. എല്ലാ കാര്യങ്ങളും അതേ കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തത് എല്ലാം തന്നെ രണ്ടാമത് ചെയ്തു. മേ ബി മൈ എക്സ്പെൻസസ് വെയർ ഡബിൾ. ഞങ്ങൾ വേറെ വെയർ ഹൗസ് എടുക്കേണ്ടി വന്നു. ഇവിടുത്തെ കറൻറ്റ് കത്തിപ്പോയ വെയർ ഹൗസിൻ്റെയും റെൻറ്റ് കൊടുക്കണം, അതും കൊടുക്കണം, എല്ലാം എക്സ്പെൻസസ് വെയർ ഓൾ ബീ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ ഒരു ടൈം എനിക്ക് എന്താ പറയുക, ഹാൻഡിൽ ചെയ്തേ പറ്റൂ, ഈ കവർ ചെയ്തേ പറ്റൂ. അങ്ങനെ വന്നു. ബട്ട് ഗോഡ് വാസ് വിത്ത് മീ, ബിക്കോസ് വിതൗട്ട് ഗോഡ് നത്തിങ് ഇസ്. നമുക്ക് ദൈവം സഹായം തീർച്ചയായിട്ടും, നമ്മുടെ എല്ലാവരും അത് തീർച്ചയായിട്ടും. എല്ലാവരും മാക്സിമം സപ്പോർട്ടായിരുന്നു തന്നത്. ജോബ്സ് ആണെങ്കിലും ആ സമയത്ത് നോൺ സ്റ്റോപ്പ് ജോബ്സും എല്ലാം ഉണ്ടായിരുന്നു. ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് വിഡ് ആ മൊമെന്റിലും ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു.
മാം ഹസ്ബൻഡ് എറണാകുളം സ്വദേശിയാണ്? അതെ അതെ. എറണാകുളത്ത് എവിടെയാണ് ഹസ്ബൻഡ്? പെരുമ്പാവൂരിന്റെ അടുത്താണ്. ഹസ്ബൻഡ് പാരന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ ഇപ്പോഴും? ഹസ്ബൻഡ് പാരന്റ്സ് നാട്ടിലാണ്, ഏജ്ഡ് ആണ്. ഇപ്പൊ അവര് ഒറ്റയ്ക്കേ ഉള്ളൂ രണ്ടാളും, അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. മറ്റേ ഞങ്ങൾ രണ്ടാളും മാറി എപ്പോഴും മാറി മാറി അവിടെ പോവാറുണ്ട്. എവറി 3 മന്ത്സ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ അവിടെ പോവാറുണ്ട്. കുറച്ച് നാൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് 10 ഡേയ്സ് അങ്ങനെ നിൽക്കും. പിന്നെ മാറി മാറി വരാറുണ്ട്, ബിക്കോസ് വി ഹാവ് ടു കീപ് ദം ഓക്കുപ്പൈഡ്. വീട്ടിൽ വേറെ ആളുണ്ട് സഹായത്തിന്, എന്നാലും നമ്മളുടെ പാർട്ട് നമ്മൾ ചെയ്യണത്, ബിക്കോസ് ഈ ഒരു ബിസിനസ് ഇതായതുകൊണ്ട് നമുക്ക് ഇത് വിട്ടിട്ട് അങ്ങനെ പോവാൻ പറ്റില്ല. ബട്ട് എന്നാലും നമ്മൾ അതൊന്നും സമയം കണ്ടെത്തി അറ്റ്ലീസ്റ്റ് എവറി 2 മന്ത്സ് 3 മന്ത്സ് കൂടുമ്പോൾ ഇപ്പോഴാണ് പോവാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയത്. ഇപ്പൊ കോവിഡിന്റെ പ്രോബ്ലം വന്നതുകൊണ്ട് ഇനിയിപ്പോ അവരും പ്രായമായിരിക്കല്ലേ, അതിന്റെ ഒരു വിഷമം. പിന്നെ എപ്പോഴും നമ്മള് വീഡിയോ കോളിലും അവരായിട്ട് ടച്ച് ഉണ്ട്. മാം പറഞ്ഞിരുന്നു ഗ്ലിറ്റേഴ്സ് ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ. ഇപ്പം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കൈറ്റ് ബീച്ചിൽ ഒരു നല്ലൊരു ഇവന്റിന്റെ തന്നെ ഭാഗമാവാൻ പറ്റി. അതുപോലെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും അഭിമാനം തോന്നുന്ന ഒന്ന് രണ്ട് പ്രൊജക്റ്റ് മാമിന് എടുത്ത് പറയാൻ പറ്റുമോ? ഞങ്ങള് കൊറേ തരം ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വെഡിങ് ഇവന്റ്സ് കൊറേ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അവസാനമായിട്ട് ചെയ്ത ഒരു മക്തും വെഡിങ് ഇവന്റ്, അത് നല്ല ഒരു ഇവന്റ് ആയിരുന്നു. പിന്നെ അലൈനിൽ ഒരു വലിയ ഒരു ഇവന്റ് ചെയ്തു. അങ്ങനെ കുറെ ജോബ്സ്. ദുബായ് ഗവൺമെന്റുമായിട്ട് ചേർന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റി? ദുബായ് ഷാർജ ചേംബർ ഓഫ് കോമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജ ചേംബർ ഓഫ് കോമേഴ്സിൽ എനിക്ക് തോന്നുന്നു റോഡ് ഷോ കുറെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡിന്റെ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഐ തിങ്ക് ഫ്യൂ ഇയേഴ്സ് ബാക്ക് റമദാന്റെ ഒരു ഐ തിങ്ക് ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ഒരു റമദാൻ സമയത്ത് വന്ന ഒരു തരം ഇതായിരുന്നു. അതിലെ ഒരു ചെറിയ ഒരു പോർഷൻ ചെയ്യാൻ, അത് ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. അത് അവർക്ക് ഒരു ചെറിയ ഹെൽപ്പായിരിക്കട്ടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ എല്ലാതരം ബ്രാൻഡ്സ് ആണ് നമ്മൾ കുറേ ബ്രാൻഡ്സ് ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് ഇലക്ട്രിക്കലിൽ വരുന്ന ഒരുമാതിരിയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോഴും കാണുന്ന എല്ലാ ഷോറൂംസിൽ വരുന്ന എല്ലാ സംഗതിയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഫുഡിൻ്റെ കിയോസ്ക് വേർ എവർ യു ഗോ ഐ തിങ്ക് എല്ലാ മോൾസിലും നമ്മുടെ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ കിയോസ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടോപ്പിക്. അത് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്താ ഈ ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് വി ഡിഡ് വൺ പെർഫ്യൂം കിയോസ്ക് ഇൻ അലൈൻ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഐ തിങ്ക്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും ഈ പറഞ്ഞ മാതിരി നല്ല ഒരു ടീം വർക്ക് ആയിരുന്നു അതിന്റെ. മാമിന്റെ സ്ഥാപനത്തിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് മാം മനസ്സിൽ കാണുന്നത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ മാതിരി മെയിൻലി കിയോസ്ക് എക്സിബിഷൻസ് ഈവെന്റ്സിന്റെ ഇത് ഞങ്ങൾ ഡിസ്പ്ലേ സ്റ്റാൻഡ്സ് എന്നാണ് തുടങ്ങിയത്. ഡിസ്പ്ലേസും പിന്നെ ഈ നേരത്തെ കുറെ വെഹിക്കിൾ ബ്രാൻഡിങ്സും ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ A to Z കാര്യങ്ങൾ ഇതിൽ കവറപ്പ് ആവുന്നുണ്ട്. അപ്പം വൺ ഓഫ് മൈ പ്രസ്റ്റീജിയസ് ക്ലയൻറ്റ് ഈസ് ഓൾസോ ടോട്ടൽ UAE ടോട്ടലിൻ്റെ ഒരു എവിടെയും നമ്മൾ അവരുടെ എല്ലാ ഡിസ്പ്ലേസും ഞങ്ങളാണ് ചെയ്യാറുള്ളത്. ഫ്ലാഗ്സും അംബർലാസ് അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ ബ്രാൻഡിങ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫുഡിലേക്ക് വരുമ്പോൾ ലൈക് ഫൺ ഫുഡ് ഇൻഡസ്ട്രി ഇഫ് യു സീ സിനിമാസിലൊക്കെ വരുന്ന കുറേ ഒരുപാട് കാർഡ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് കാര്യം പറഞ്ഞാൽ ദുബായ് പാർക്സ് ലെഗോ ലാൻഡിൽ വല്ല എല്ലാ കാർഡ്സും നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ബോളിവുഡിലും ഉണ്ട് മോഷൻ ഗേറ്റ് ദുബായ് പാർക്സിൽ അതേമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ IMG ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുബായ് പാർക്സ് ഈസ് വൺ ഓഫ് മൈ. ഓക്കേ, എന്താണ് ഗ്ലിറ്റേഴ്സ് അഡ്വർടൈസിന്റെ ഒരു എന്താ പറയാ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത, അതായത് മറ്റുള്ള കമ്പനികളിൽ നിന്നും നമുക്കുള്ള ഒരു സവിശേഷത എന്താണ്? എന്തുകൊണ്ടാണ് ക്ലയൻസ് വീണ്ടും വീണ്ടും മാമിന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്? ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ക്വാളിറ്റി ഓഫ് വർക്ക് യെസ് ആൻഡ്
even in the pricing wise, we are not that very expensive. Because our now ഈയൊരു സ്ഥലത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു 95% നമ്മൾക്ക് ഇൻഹൗസ് എല്ലാം ഉണ്ട്. ഇതിനു വേണ്ടി പുറത്ത് പോകേണ്ട ആവശ്യം അധികം വരാറില്ല. പിന്നെ ക്ലയൻറ്റ്സ് ആർ മോർ കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് അസ്. ഇപ്പം നമുക്കൊരു ഡിസൈനിങ് ആണെങ്കിലും 3D ഡിസൈനിങ് അല്ലെ, നമുക്ക് കൂടുതലും 3D ഡിസൈനിങ് ആണ്. അപ്പോൾ ഡിസൈനിങ് തൊട്ട് അറ്റ് ഈവൺ അറ്റ് ദ എൻഡ് വരെ അവർക്ക് കംഫർട്ടബിളി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവർക്ക് അവരുടെ ഐഡിയാസ് മാത്രമല്ല നമ്മളെ ഐഡിയാസും എക്സ്പ്ലോർ ചെയ്യാനും ചെയ്യാനും ഒരു മാക്സിമം കോഓപ്പറേഷൻ കോർഡിനേഷൻ കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു ക്ലയൻറ്റ് നമ്മളായിട്ട് വൺസ് അവർ ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാനുള്ള ഒരു മൈൻഡ് വരാറില്ല പൊതുവെ. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഫോർ ദെം ആസ് വെൽ ആസ് ഫോർ അസ് ടു. നമുക്കറിയാം ഇതൊരു എപ്പോഴും തന്നെ ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഡേ ബൈ ഡേ ന്യൂ കാര്യങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് മാം ഇതിന് അപ്ഡേറ്റ് ആയിരിക്കുന്നത്? നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അഡ്വർടൈസിങ് എപ്പോഴും ക്രിയേറ്റീവ് സൈഡാണ്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഐഡിയാസ് ആണ്. ഡിഫറെൻ്റ് ഇപ്പോൾ ഏത് ക്ലയൻറ്റിനും തൻ്റെ സാധനം ഡിഫറെൻ്റ് ആയിരിക്കണം, തൻ്റെ സാധനം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് എല്ലാവരും അട്രാക്റ്റീവ് ആയി. നമ്മളും അതേപോലെ തന്നെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ മെറ്റീരിയൽസ്, പുതിയ ഐഡിയാസ്, ഡിസൈൻ തീംസ് എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും ഈ 10 കൊല്ലത്തിന് മുന്നേ ഉള്ളത് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു ബി അപ്ഡേറ്റഡ്. ഇപ്പം മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. നമ്മൾ പുതിയത് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിലും, അതേപോലെ പുതിയ മെറ്റീരിയൽസ് ഇന്ന് ഈ സപ്ലയേഴ്സ് ആണെങ്കിലും ന്യൂ മെറ്റീരിയൽസ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, തരും, ഇന്നത് വന്നിട്ടുണ്ട്. നമ്മളും മാർക്കറ്റിൽ എവിടെ പോയാലും നമ്മുടെ കണ്ണും റീച്ചാവും എന്തൊക്കെയാണ് പുതിയത് വരുന്നത്. അപ്പോൾ അത് നമ്മളെ എപ്പോഴും കീപ്പപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കും ഏത് രീതിയിൽ ഇത് യൂസ് ചെയ്യാനോ പറ്റുമെന്നുള്ളത്. ദെൻ വി വിൽ ഇംപ്ലിമെൻ്റ് ഓൺ ദ അപ്കമിങ് പ്രോജക്ട്സ്. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ഇസ് വൺ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. അത് അങ്ങനെയാണ് കൂടുതൽ. ഗ്ലിറ്റേഴ്സിൻ്റെ ഇനിയുള്ള വിഷൻ എന്താണ്? എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് എനിക്ക് വെഡിങ് ഇവൻറ്റ്സ്, ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കൂടുതൽ അറബിക് വെഡിങ് ഇവൻറ്റ്സ് ആണ് ചെയ്യുന്നത്. അത് ആ വെഡിങ്ങിലേക്ക്, വെഡിങ് ഇവൻറ്റ്സ് മാത്രമല്ല കുറേ അധികം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒഫീഷ്യൽ വെഡിങ് ഇവൻറ്റ്സ്, സോറി ഒഫീഷ്യൽ ഇവൻറ്റ്സ്, വെഡിങ് ഇവൻറ്റ്സ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു താല്പര്യമുണ്ട്. കൂടാതെ എനിക്ക് ഫുഡ് ട്രക്സിൻ്റെ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ മൈൻഡിൽ. അപ്പോൾ അതൊന്ന്, ബിക്കോസ് ഇപ്പോൾ ഫുഡ് ട്രക്സ് ഉണ്ട്, ഇറ്റ്സ് ഓൺലി ലൈക്ക് ലിമിറ്റഡ് അമൗണ്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ്. ബട്ട് ഐ വോണ്ടഡ് ടു ഡു ലിറ്റിൽ ബിറ്റ് മോർ ഇൻ എ കൺവീനിയൻറ്റ് വേ. കുറേ ആൾക്കാർ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരാറുള്ളത്. ആ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ അതിനേക്കാളും ബെറ്റർ പ്രൈസിങ്ങിൽ കൊടുക്കാനും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കാൻ വേണ്ടി അതാണ് നെക്സ്റ്റ് ഇനി സ്റ്റെപ്പ് ചെയ്യാൻ. മാത്രമല്ല എക്സ്പോർട്ട് 2020 ഒന്ന് ഇറങ്ങണമെന്നും ഉണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു ഇത് ലൈൻ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. സോ പ്രോബബ്ലി ഐ ബി ഫോക്കസിങ് ഓൺ ദാറ്റ് ടു, ബിക്കോസ് മെനി ഓഫ് മൈ കസ്റ്റമേഴ്സ് ഓൾസോ വോണ്ടഡ് ടു അവിടുത്തെ ഈ ഇതിൽ ഒന്ന് ഭാഗമാവാനായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ക്ലയൻസ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും. അതെ, ഏതൊക്കെ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ആണല്ലോ നമുക്ക് ഒരു ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ഓൾസോ നമുക്ക് ചെയ്യാനുള്ള അതിലൊക്കെ ഒരു ഭാഗമാവുക എന്നുള്ളത്. അതേപോലെ ഈ നമുക്ക് ഈ പറഞ്ഞ മാതിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ കുറേ ഇങ്ങനത്തെ കൗണ്ടേഴ്സൊക്കെ വരും. എപ്പോഴൊക്കെ നേരത്തെ ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ മാം, ഈ ഒരു അവസരത്തിൽ മാമിന് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? എല്ലാ രീതിയിലും, അതായത് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത്, അതെ, നമ്മളെ സഹായിച്ച എല്ലാവർക്കും സപ്പോർട്ട്, എല്ലാവരും നന്ദി പറയണമെങ്കിൽ ഒരുപാട് ആൾക്കാർ. ഫസ്റ്റ് മൈ പാരന്റ്സ്, സെക്കൻഡ് തിങ് മൈ ഹസ്ബൻഡ്, മൈ കിഡ്സ്, ഫാമിലി സപ്പോർട്ട്, മൈ ടീം, മൈ സ്റ്റാഫ്സ്,
ആൻഡ് മോർ മോർ ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഓൾസോ മൈ ക്ലയൻസ് ആരൊക്കെ നമ്മളെ മാക്സിമം ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത ഈവൻ ഡിഫിക്കൾട്ടി ദേ ഹാവ് സപ്പോർട്ടഡ് അവരാരും മറക്കാൻ പറ്റില്ല ബിക്കോസ് ഇന്നും അവരൊക്കെ നമ്മുടെ കൂടിയുണ്ട് അപ്പോൾ ബിക്കോസ് ക്ലയൻസിനേക്കാളും ഉപരി അവർ ഒരു നല്ല ഫ്രണ്ട്സും കൂടിയാണ് ബിക്കോസ് ഇവിടെ നമുക്ക് മിസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു പേഴ്സണൽ ലൈഫ് ആണല്ലോ മോർ പേഴ്സണൽ ലൈഫ് വി ആർ നോട്ട് ഇൻവോൾവ് ടു മച്ച് പേഴ്സണൽ ലൈഫ് ആസ് വി ആർ ഇൻ ഇന്ത്യ അപ്പോൾ അത് കൂടുതലും കവറപ്പ് ആവുന്നത് എനിക്ക് തോന്നുന്നു വർക്ക് വൈസിലും കൂടിയാണ് നമുക്ക് ആ ഒരു ഇറ്റ്സ് ഓൾ എ ബ്ലെസ്സിങ് ഓക്കെ റിജി മാം വളരെയധികം നന്ദിയുണ്ട് മാമിന്റെ ഒരു ബിസി ലൈഫിൽ കുറച്ച് നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഷോയിൽ വന്ന് സംസാരിച്ചതിൽ മാമിന്റെ ഒരുപാട് പവർഫുൾ വേർഡ്സ് ആണ് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും തീർച്ചയായിട്ടും എന്തായാലും മാമിനും ഗ്ലിറ്റേഴ്സിനും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്ക് യു മാം താങ്ക് യു സോ മച്ച് താങ്ക് യു